നമസ്കാരം വിഴിഞ്ഞം തുറമുഖ െതിരെ ലത്തീൻ പ്രതിഷേധം തുടരുകയാണ് അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം പ്രതിഷേധ മാർച്ച് നടത്തുകയും കരദിനം ആചരിക്കുകയും തുറമുഖത്തിന്റെ പ്രധാന കവാടം ഉപരോധിക്കുകയും ചെയ്തിരുന്നു അതേസമയം വിഴിഞ്ഞം തുറമുഖ സമരം ഒത്തുതീർപ്പാക്കാനായി ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവരുമായി സമരക്കാർ നല്ല ചർച്ച നടത്തിയിരുന്നു ചർച്ചയിൽ ലത്തീൻ അതിരൂപത വികാരി യുജൈൻ പെരേരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഏഴ് വിഷയങ്ങൾ മുന്നിൽ നിർത്തിയാണ് ഈ സമരം ചർച്ചയിൽ ഈ ഏഴ് വിഷയങ്ങളും പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്തു ക്യാമ്പുകളിൽ കഴിയുന്ന എല്ലാവരെയും ഓണത്തിന് മുൻപായി വാടക വീട്ടിലേക്ക് മാറ്റാമെന്ന മന്ത്രിമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ കുടുംബങ്ങളെ സ്ഥിരമായി പാർപ്പിക്കാൻ സംവിധാനം ഓർക്കുകയും ചെയ്യും മുട്ടത്തുറ പതിനേഴ് പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലം ഭവന പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട് വേറെയും സ്ഥലം ഇതിനായി കണ്ടെത്തും സമരസമിതി നേതാക്കളുമായുള്ള ചർച്ചയിൽ മന്ത്രിമാരായ ആന്റണി രാജു അബ്ദുറഹ്മാൻ എന്നിവരെ കൂടാതെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഫിഷറീസ് വകുപ്പ് മേധാവിമാർ എന്നിവരും സംബന്ധിച്ചിരുന്നു രണ്ടര മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമരക്കാരെ പ്രതിനിധീകരിച്ച് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യുജിൻ പെരേരയുടെ നേതൃത്വത്തിൽ ഒൻപതംഗ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത് പുനരധിവാസമടക്കം ക്ഷേമ പദ്ധതികളിൽ ഊന്നി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകുമോ എന്നാണ് സർക്കാർ ശ്രമിക്കുന്നത് സമരക്കാർക്ക് ഏഴ് ആവശ്യങ്ങളുണ്ട് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന പ്രധാന ആവശ്യത്തിൽ നിന്ന് സമരക്കാർ പിന്നോട്ട് പോകാനിടയില്ല എന്നാൽ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ഈ വിഷയം വലിയ വിവാദമായി മാറിയിരുന്നു ഇതേക്കുറിച്ച് വളരെ രസകരമായ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ചില സമരങ്ങൾ നാടിന് നല്ലതാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഗ്നിപത് പ്രോഗ്രാമിനെതിരെ വലിയ സമരമുണ്ടായി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ പൊതു മുതൽ രാജ്യദ്രോഹികൾ നശിപ്പിച്ചു പക്ഷേ ജനം അഗ്നിപത് എന്തെന്ന് മനസ്സിലാക്കി ആയിരം കോടി ചിലവാക്കി പരസ്യം ചെയ്താലും ഇത്തരത്തിലൊരു ജനസമിതി ആ പ്രോഗ്രാമിന് ഉണ്ടാകുമായിരുന്നില്ല മൂന്ന് സേനയിലും ചെറുപ്പക്കാർ കയറി അനധികൃത വിദേശ സാമ്പത്തിക സഹായ തിരുമറി നടത്തിയ മൈത്രാനെ രാജ്യം വിടാൻ അനുവദിച്ചില്ല അതിന് ചൊരുക്കിൽ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരാഭാസം തുടങ്ങി ഭാരതത്തിന്റെ ശത്രുക്കൾ ഇഷ്ടം പോലെ വാരി കൊടുക്കും ഇത്തരത്തിൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവർക്ക് സമരം ചെയ്തോളും തുറമുഖം അവിടെ വരും കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്തവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ കാറ്റിൽ കിടന്നുറങ്ങുകയാണ് അവരിപ്പോൾ സമരങ്ങൾ രാജ്യദ്രോഹികളെ മാളത്തിൽ നിന്നും പുറത്തിറക്കും ഹാസ്യത്തിലൂടെ സത്യങ്ങൾ കുറിച്ചുകൊണ്ട് അംബികാത്മജൻപിള്ള എന്ന വ്യക്തി തയ്യാറാക്കിയ ഈ പോസ്റ്റ് ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഷെയർ ചെയ്തത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്